പരിസ്ഥിതി ലോല പ്രദേശം ബഫർ സോൺ നിർണയം കേന്ദ്ര സർക്കാർ ന്യായമായ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐ നേതാവ് സി എൻ ചന്ദ്രൻ. വനാതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ ബഫർ സോണായി നിശ്ചയിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് ലക്ഷക്കണക്കിന് മനുഷ്യരെ ആശങ്കയിലായിത്തീരിക്കുകയാണെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന സുപ്രീംകോടതിയുടെ വിധി മലയോര മേഖലയിലെ ജനങ്ങളെ ആകെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. മലയോര മേഖലയല്ല, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ബഫർ സോണിൻ്റെ വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് വേണ്ടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്റിന് സുവ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ ഇത് നിശ്ചയിക്കണമെന്നുള്ള നിലപാടാണ് കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക, അത് ദൂരീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ്. വനം പരിസ്ഥിതി മന്ത്രാലയം ജാഗ്രതയോടുകൂടി ഇടപെടുകയും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുകയും വേണം. ഏറെക്കാലമായി ഇതുപോലുള്ള മേഖലകൾ, പ്രത്യേകിച്ച് മലയോരത്ത് താമസിക്കുന്ന ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരവസരത്തെ നേരിടുമ്പോൾ വളരെ രോഷാകുലരും ഭയചകിതരുമായി സാഹചര്യമുണ്ടാകുകയാണ്. സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അതിനുതകുന്ന നിലപാട് ഉണ്ടാവണം. തീർച്ചയായും സിപിഐ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ നിലപാട് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകും. നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുജനങ്ങളും ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നുചേർന്നുകൊണ്ട് ഈ സുപ്രീംകോടതിയുടെ വിധി തിരുത്തിക്കുന്നതിനാവശ്യമായ സമ്മർദ്ദം ഉയർന്നു വരണം. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാനുള്ള കാര്യങ്ങൾ അടിയന്തരമായും നിർവഹിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കീഴ്പള്ളിയിൽ ഭവന സന്ദർശനത്തെത്തിയ അദ്ദേഹം വി1 ചാനലിനോട് സംസാരിക്കുകയായിരുന്നു. മലയോര ജനങ്ങളാണ് കൂടുതൽ ആശങ്കയിലായതെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ സഹായിക്കാൻ ആകാവുന്നതെല്ലാം ചെയ്തു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് തീരുമാനം കൈക്കൊള്ളേണ്ടത്. ജനങ്ങൾ പ്രതിഷേധത്തിന്റെ പാത പിന്തുടരുകയാണ്. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധത്തോടൊപ്പം സിപിഐയും ഉണ്ടാകുമെന്നും സി എൻ ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ്, മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ്, ശങ്കർ സ്റ്റാലിൻ, എം കെ ശശി, എൻ വി രവീന്ദ്രൻ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വി1 ചാനലിന് വേണ്ടി കെ ബി ഉത്തമൻ. കിളിയന്ത്ര ബാങ്ക്, നീതി ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഇനി പെയിന്റുകളും വൻവില കുറവിൽ. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ അപൂർവ ശേഖരം വൻവില കുറവിൽ. ലോകോത്തര നിലവാരമുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, കമ്പി, സിമന്റ്, റൂഫിംഗ് ഷീറ്റ്, ജി ഐ പൈപ്പ് തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭ്യമാണ്. ജനവിശ്വാസം ആർജിച്ച് മുന്നോട്ട്. കിളിയന്ത്ര ബാങ്ക്, നീതി ബിൽഡിംഗ് മെറ്റീരിയൽസ്, വള്ളത്തോട് ബാങ്ക് കെട്ടിടത്തിൽ. 04902-122-133-8075-6056-45-944-62-6235. തിരഞ്ഞെടുക്കുവാൻ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, ഗുണമേന്മയോടൊപ്പം ആരും നൽകാത്ത വിലക്കുറവും. കിളിയന്ത്ര ബാങ്ക്, നീതി ബിൽഡിംഗ് മെറ്റീരിയൽസ്. മറ്റു സംരംഭങ്ങൾ, നീതി മെഡിക്കൽ സ്റ്റോർ, ഇരിട്ടി, വള്ളിത്തോട്. കിളിയന്ത്ര ബാങ്ക്, നീതി ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഹെഡ് ഓഫീസ് കിളിയന്ത്ര, മെയിൻ ബ്രാഞ്ച് വിളമന, കൂട്ടുപുഴ ബ്രാഞ്ചുകൾ, ആനപ്പതിക്കവല പ്രഭാതസായന ശാഖ. കിളിയന്ത്ര ബാങ്ക്, നീതി ബിൽഡിംഗ് മെറ്റീരിയൽസ്,
വെള്ളിത്തോട് ബാങ്ക് കെട്ടിടത്തിൽ